8 കിലോയോളം തൂക്കം വരുന്ന പൈനാപ്പിൾ വിളയിച്ച് മാവൂർ സ്വദേശിയായ കർഷകൻ ഷംസുദ്ദീൻ മാവൂർ എന്ന കർഷകനാണ് തന്റെ മാവൂർ പനങ്ങോടുള്ള പഴംതോട്ടത്തിൽ ഭീമൻ പൈനാപ്പിൾ വിളയിച്ചെടുത്തത്. മാവൂർ സ്വദേശിയായ ഷംസുദ്ദീൻ എന്ന കർഷകനാണ് പനങ്കോണ്ടുള്ള തൻ്റെ തോട്ടത്തിൽ ഭീമൻ പൈനാപ്പിൾ വിളയിച്ചത്. ഇലകൾക്ക് മുള്ളുകൾ വരെ കുറവായ പൈനാപ്പിളിന് മഴക്കാലത്ത് കുറച്ച് ജലാംശം കൂടുമെങ്കിലും വേനൽക്കാലത്ത് നല്ല രുചിയാണ്. മാവൂർ ഗോളിയോ റോയൻസിൽ ജീവനക്കാരനായെത്തിയ ഒരാളുടെ മകനാണ് 5 വർഷം മുമ്പ് ഷംസുവിന് പൈനാപ്പിളിൻ്റെ തൈ നൽകിയത്. അന്നു മുതൽ ഈ പൈനാപ്പിൾ തൻ്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലും പാടത്തും കൃഷി ചെയ്തു വരുന്നുണ്ടെങ്കിലും 5 കിലോ തൂക്കം വരെയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും കുറച്ച് തൈകൾ പരീക്ഷണാർത്ഥവും മാവൂർ പനങ്ങോടുള്ള 50 സെന്റിൽ വിവിധ ഇനം പഴങ്ങൾ കൃഷി ചെയ്യുന്ന പഴത്തോട്ടത്തിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഇടത്ത് ഇളകിയ ചെമ്മണ്ണിൽ നട്ട് പരീക്ഷിച്ചപ്പോഴാണ് 8 കിലോ വരെ തൂക്കമുള്ള പൈനാപ്പിൾ ലഭിച്ചത്. ഇത് ഏത് ഇനമാണെന്ന് ഷംസുവിന് അറിയാത്തതിനാൽ KV2 എന്നാണ് അദ്ദേഹം ഇതിനെ വിളിക്കുന്നത്. ഈ പൈനാപ്പിള് എൻ്റെ തൈ എൻ്റെ കൈ കിട്ടിയിട്ട് 5 വർഷമായി. ഇത് സാധാരണഗതിയിൽ ഞാൻ മാവൂര് ഒരു നിരപ്പ് സ്ഥലത്തെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൂക്കം മാക്സിമം 5 കിലോ 4 കിലോ 3 കിലോ ആയിട്ടാണ് വന്ന് കണ്ടത്. പിന്നെ അതിൽ നിന്ന് ഞാൻ ഒന്നും കൂടി പിന്നെ വലുപ്പം കൂട്ടാനുള്ള മാർഗം മനസ്സുകൊണ്ട് ചിന്തിച്ച് നോക്കുമ്പോൾ കുന്നിൻ്റെ മുകളിലേക്ക് കയറ്റി. അപ്പോൾ ഈ പാറപ്പുറത്ത് നട്ടപ്പം ഇപ്പോൾ ഈ തൂക്കം വരുന്നത് 7 കിലോ 8 കിലോ തൂക്കമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുള്ളില്ലാത്തൊരു പൈനാപ്പിളാണ്. ഈ അറ്റത്ത് കുറച്ച് ഇത്രയും ഭാഗം വരെ ചെറിയ മുള്ളുണ്ടാവും. ഇതിന് തീരെ മുള്ളില്ല. പിന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഇത്ര ടേസ്റ്റുള്ള പൈനാപ്പിള് ഞാൻ കഴിച്ചിട്ടില്ല. ഇത്രയും ഭാരമേറിയ പൈനാപ്പിൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നും കാലാവസ്ഥയും മണ്ണും അനുകൂലമായതോടെയാണ് ഇത്രയും തൂക്കമുള്ള പൈനാപ്പിൾ ഷംസുവിന് വിളയിച്ചെടുക്കാൻ കഴിഞ്ഞതെന്നും മറ്റ് കർഷകർക്കും ഈ കൃഷി മാതൃകയാക്കാവുന്നതാണെന്നും മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് പറഞ്ഞു. നമ്മൾ ഇത്രയും ഈ ഒരു ഭാഗത്ത് ഇത്രയും വെയിറ്റ് ഉള്ള ഇത്രയും വലിപ്പമുള്ള പൈനാപ്പിൾ അങ്ങനെ കണ്ടിട്ടില്ല ഒരിക്കലും. അത് ഏകദേശം ഒരു 7-8 കിലോ തൂക്കം വരുന്നുണ്ട്. പിന്നെ നല്ല അസാധ്യ മധുരമാണ്. ഒരു പ്രത്യേക വെറൈറ്റി തന്നെയാണ്. കാലാവസ്ഥയും മണ്ണും ഒക്കെ അനുകൂലമായപ്പോഴാണ് ഈ വെറൈറ്റീൻ്റെ ശരിക്കും ഉള്ള പൊട്ടൻഷ്യൽ എന്താന്ന് മനസ്സിലാവുകയും അതുപോലെ വിളവ് കിട്ടുകയും ചെയ്തിട്ടുള്ളത്. ശരിക്കും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണം തന്നെയാണ്. എല്ലാവരും ഇത് ഏറ്റെടുക്കണം തന്നെയാണ് കൃഷി ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പൈനാപ്പിൾ കൃഷിയോട് ചേർന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ചെയ്തു വരുന്നുണ്ട് ഷംസു. അകത്ത് ചുവപ്പും നല്ല രുചിയുമുള്ള ഇനം ഡ്രാഗൺ ഫ്രൂട്ടാണ് കൃഷി ചെയ്തു വരുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് നിരവധി പഴങ്ങളും ഷംസുവിൻ്റെ ഈ തോട്ടത്തിലുണ്ട്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.